ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഈ കൊറോണ കാലത്ത് നമ്മുടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് നമ്മുടെ ആരോഗ്യ സംരക്ഷണം അല്ലേ. ഈ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗം അത് കാണിച്ചു തരാം. ആഹാ, എങ്ങനെയുണ്ട്? ഇതാണ് നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു പരിപാടിയാണ്. നമ്മളിങ്ങനെ ഇരുന്ന് ബോറടിക്കുമ്പം ഈ സൈക്കിളുമായിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും റിഫ്രഷാവും, ശരീരം അതിനേക്കാളേറെ റിഫ്രഷാവും. അപ്പം ഇന്ന് സൈക്കിളിലൊരു യാത്ര, അതാണ് ഇന്നത്തെ വീഡിയോ. അതിനെൻ്റെ കൂടത്തിൽ ഇതാ അജി, ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ ആരോഗ്യ സംരക്ഷണം തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ കണ്ടോ ഇതൊക്കെ, ഈ വയറ് നോക്ക്, ഈ വയറ് നല്ല പീയപ്പെട്ടിക്ക പോലെ ഇരുന്ന കേട്ടോ. സത്യത്തിൽ ഞാൻ വെറുതെ പ്രൊമോഷനായിട്ട് പറയുന്നൊന്നുമല്ല, ഈ വയറ് നോക്കുന്നതാണോ, വയറൊക്കെ സ്ലിമ്മായി. ആള് 8 കിലോ ഇപ്പം തന്നെ കുറഞ്ഞു. അപ്പോൾ രാവിലെ ഒരു മണിക്കൂർ നേരം പറ്റുമെങ്കിൽ ഒരു മണിക്കൂർ നേരം സൈക്കിളിൽ ഔട്ടിയാൽ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ വയറ് കുറയ്ക്കാം. ഇതാ എൻ്റെ വയറ് നോക്ക്, ശ്വാസം പിടിച്ചിട്ടല്ലോ, ശ്വാസമൊന്നും പിടിച്ചിട്ടില്ല, കറക്റ്റായിട്ടുള്ള. കാരണം എന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്നവർക്കൊക്കെ അറിയാം എനിക്ക് അത്യാവശ്യം നല്ല തടി, അത്യാവശ്യം നല്ല തടി ഉണ്ടായിരുന്നതാണ്. ഞാൻ 14 കിലോ കുറച്ചു, 14 കിലോ അതാണ്. അപ്പോൾ എല്ലാവർക്കും, ഞാൻ സൈക്കിളിങ് കൊണ്ട് മാത്രമല്ല കേട്ടോ 14 കിലോ കുറച്ചത്, ഡയറ്റും കൂടെ കൂട്ടി ചെയ്തിട്ടാണ് 14 കിലോ കുറച്ചത്. അപ്പോൾ നമുക്ക് ഈ സൈക്കിൾ യാത്ര, അതിലുള്ള രസകരമായ കാഴ്ചകൾ, അതാണ് നമുക്കിനി നോക്കാം. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം നമുക്കേ ഒരു ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യാം. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്നുള്ളത് ഞാൻ തിരിച്ച് എത്തിക്കഴിയുമ്പോൾ കാണിക്കാം കേട്ടോ. ഓക്കെ, ഇത് അണ്ടോണ മഹൽ കൺവെൻഷൻ സെൻറ്റർ, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഓഡിറ്റോറിയം ആണ്. അപ്പോൾ നമുക്ക് യാത്ര. ഓ, തടികൾ എന്തോരാന്ന് നോക്ക്, കട്ടൻസ് കച്ചവടം കേട്ടോ, കട്ടൻസ്. ഇത് ഞങ്ങളുടെ അണ്ടോണ അങ്ങാടി, അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. നല്ല സ്ട്രോങ് കേറ്റാട്ടോ, രാവിലെ തുടങ്ങിയപ്പോൾ തന്നെ ഒരു സ്ട്രോങ് കേറ്റം കിട്ടി. രാവിലെ തന്നെ വാമായില്ലേ, ആദ്യത്തെ കേറ്റ കേറ്റ. ഇങ്ങനെ താമരശ്ശേരി ടൗണിലേക്ക് എത്തി. താമരശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയാണ്. ഇതാണ് പഞ്ചായത്ത് ഓഫീസ്. നമുക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് കറങ്ങിപ്പോവാം. ഇതാണ് താമരശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ്. വണ്ടികളൊന്നും തീരെ ഇല്ലിപ്പോൾ. സാധാരണ ഈ സമയത്ത്
വണ്ടികൾ നിറഞ്ഞു കവിയേണ്ടതാണ്. ബസ്സുകളൊക്കെ ട്രാക്ക് കിട്ടാതെ സൈഡിൽ പാർക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് സാധാരണ. ഇത് നോക്ക്, ബസ് സ്റ്റാൻഡ് കാലിയാണ്, യാത്രക്കാരും ഇല്ല. ആ മുമ്പിൽ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ, അതാണ് താമശ്ശേരി പഞ്ചായത്ത് ഓഫീസ്. അങ്ങനെ നമ്മൾ ഹൈവേയിലേക്ക് എത്തി. കോഴിക്കോട് ബാംഗ്ലൂർ ഹൈവേ ആണ് കേട്ടോ. ഇത് താമരശ്ശേരി മദർ മേരി ഹോസ്പിറ്റലാണ് കേട്ടോ. അങ്ങനെ ബൈപ്പാസ് ചുങ്കം ജംഗ്ഷനിലേക്ക് എത്തി. ഇതാണ് താമരശ്ശേരി ടെലിഫോൺ എക്സ്ചേഞ്ച്. എന്താ എൻ്റെ ആ ടവറിൻ്റെ ഹൈറ്റ് നോക്ക്. നമ്മൾ നേരെ എന്താ ഇത് അടുത്ത സ്റ്റേറ്റ് ഹൈവേ, സ്റ്റേറ്റ് ഹൈവേയിലേക്ക് കയറി. നമ്മൾ കൊയിലാണ്ടി താമരശ്ശേരി സ്റ്റേറ്റ് ഹൈവേ. ഇത് താമരശ്ശേരിയിലെ വിഖ്യാതമായ ഫോറസ്റ്റ് റേഞ്ചറുടെ കാര്യാലയമാണ് കേട്ടോ, ഫോറസ്റ്റ് ഓഫീസ്. ഇത് കോർട്ട് കോംപ്ലക്സ്, കോടതികൾ, ജുഡീഷ്യൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി താമരശ്ശേരി. ഇത് ചാവറ ഹോസ്പിറ്റലാണ്. ഇതുണ്ട്, നമ്മളിങ്ങനെ രാവിലെ സൈക്കിളിൽ ഇങ്ങനെ യാത്ര ചെയ്യുക എന്തൊരു റിലാക്സേഷൻ ആണെന്നറിയാം. ശരിക്കും ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട് വലിയൊരു ആയാസമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കയറ്റം വരുമ്പോൾ മാത്രമേ ഒരു നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നൂ, അല്ലാത്ത രീതിയിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചവിട്ടിയും പോവാം, നല്ല റിലാക്സ്ഡ് ആയിട്ട്. ഇപ്പോൾ കണ്ടമാനം ആളുകൾ സൈക്ലിങ്ങിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രധാന കാരണം ഈ ഒരു സുഖമാണ്. നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ചില്ലാത്തൊരു പ്രശ്നമാണ് ഈ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത്. അവരെല്ലാം ഉണ്ടാക്കും, പക്ഷേ ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ മാത്രം അതൊരു വിഷയമേ അല്ല, ഒരു അജണ്ടയേ അല്ല. ഇതാണ് താമരശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. വലിയ സ്കൂളാണ് കേട്ടോ. പുതിയൊരു ബേക്ക് ഹൗസ് ഓപ്പൺ ആവാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇപ്പം തുടങ്ങുന്ന കടകൾ പ്രത്യേകം ശ്രദ്ധിച്ചോ, ഭക്ഷണത്തിൻ്റേതോ മെഡിക്കൽ ഷോപ്പുകളോ ഒക്കെ ആയിരിക്കും, അല്ലാതെ വേറെ ആർക്കും ഈ സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. ഭക്ഷണത്തിൻ്റേത് പോലും റിസ്ക്കാണ്. ഇത് കോരങ്ങാട്, ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ അൽഫോൻസ സീനിയർ സെക്കൻഡറി സ്കൂൾ താമരശ്ശേരി. നമ്മൾ പോനൂർ എത്താറായി. നേരെ പോകുന്ന വഴി കട്ടിപ്പാറയാണ് കേട്ടോ. കട്ടിപ്പാറ തലയാടൊക്കെ പോകുന്ന വഴിയാണത്. ഇതാണ് പോനൂർ പുഴ.
പൂനൂർപ്പുഴ. ഈ പുഴയാണ് ഇവിടെ മഴക്കാലം വരുമ്പം ഈ നാടിലെ പല ഭാഗങ്ങളെയും വെള്ളത്തിൽ മുക്കുന്ന പുഴയാണിത്. ഇപ്പോൾ എത്ര ഡീസൻ്റ് ആയിട്ടാണ് ഒഴുകുന്നത് നോക്കിയാൽ, ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള ഭാവത്തിൽ നമുക്ക് പുഴയിലെ മാലിന്യങ്ങൾ കാണാം. നമുക്ക് ഈ ഒരു കാര്യത്തിൽ നമ്മുടെ നാട് രക്ഷപ്പെടില്ല കേട്ടോ. അടുത്തൊന്നും ഇവിടെ നേരം വെളുത്തത് അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. പഞ്ചായത്തുകാർ ലൈറ്റൊക്കെ തെളിഞ്ഞു കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പൂനൂർ ജംഗ്ഷനിലെത്തി. ഇപ്പം നമ്മൾ ഇടത്തേക്ക് തിരിയാണ്. ഇത് നരിക്കുനി റോഡാണ് കേട്ടോ. വാ വാ വാ, ഇതാകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് തിരക്ക് കുറവുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുണ്ടോ ഫുട്ബോൾ ഗ്രൗണ്ട്. എന്ത് ചെയ്യാനാ, കൊറോണ വന്നതോടെ ഇതൊക്കെ കാര്യമായി കിടക്കുക. അല്ലെങ്കിൽ ഈ ഏഴേഴര സമയത്തൊക്കെ ഇവിടെ ഫുള്ള് നിറഞ്ഞ് കളിക്കാരുണ്ടാകേണ്ടതാണ്. ഈ നാട്ടിലൊക്കെ ഫുട്ബോൾ കമ്പക്കാർ വളരെയധികമാണ്. എന്താ രസം രാവിലത്തെ ഈ തണുത്ത കാറ്റിൽ സൈക്കിളൊക്കെ അടിച്ച് ഓടിച്ചിങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക സുഖ. നല്ല സ്ട്രോങ് കാറ്റാണ് കേട്ടോ. ചവിട്ടിയാൽ കയറുമോ നോക്കാം. ഓ, ആ കയറ്റം കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഗിയറുള്ള സൈക്കിൾ വാങ്ങിയാൽ തള്ളണ്ട. ഉഷാറായിട്ട് കയറി പോവാ. ഇച്ചിരി പൈസ കൂട്ടി കൊടുക്കണം. 20,000 കൊടുക്കണം. എന്നാലും കയറ്റം കയറാലോ, ചവിട്ടി പോവാലോ. അടുപ്പിച്ച് അടുപ്പിച്ച്, അത്യാവശ്യം കയറ്റങ്ങളാണ്. പക്ഷെ ഒറ്റ സമാധാനമേ ഉള്ളൂ, എന്തായാലും ഒരു കയറ്റം കഴിഞ്ഞാൽ അവർ ഇറക്കം ഉണ്ടാവുമല്ലോ, അതാണ് പ്രതീക്ഷ. ചെറിയൊരു ഇറക്കം കിട്ടിയിട്ടുണ്ട് കേട്ടോ. വോളിബോൾ അജിങ്ങനെ ഇറക്കം ആസ്വദിച്ച് പോവാ കേട്ടോ. ബ്രേക്ക് പിടിക്കല്ലേ, ഇറക്കത്തിൽ വിട്. എന്താ സുഖം എന്നറിയ, തണുത്ത കാറ്റ്. യ്യോന്നു
ഇതുണ്ട്. ഇങ്ങനെ രസകരമായ കാഴ്ചകളെ കണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ സൈക്കിൾ ചവിട്ടുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അറിയേയില്ല. ഏതായാലും ഞങ്ങൾ എളേറ്റിൽ വട്ടോളി അങ്ങാടിയിലേക്ക് എത്തി. ഇവിടെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്, റഫീഖ്. ഏതായാലും അവൻ്റെ വീട്ടിലൊന്ന് കയറിയിട്ട് ഒരു ദിവസം വെള്ളമൊക്കെ കുടിച്ച് പോവാം. അജിയേ, ഇവിടെ കയറാം. വാ വാ. ടിച്ചോട്ടെ. ലാസ്റ്റ് നല്ല കയറ്റമായിരുന്നല്ലേ. അവനവിടെ ഇല്ലേ? ആ അച്ഛന്. അല്ല പഠിച്ചവനെ, ഇത് എന്തിപ്പോ കോലോ? എടാ ഇത് യൂട്യൂബിൽ വരുന്ന ഇത് കണ്ടോ? വേഗം പോയി ഷർട്ട് ഇട്ടിട്ട് വന്ന് ഇറങ്ങി കേട്ടോ. അമ്മ ഫീസ് പോയ അജി, വേണ്ട വെള്ളം കുടിക്കാൻ. എത്ര കലവർ കത്തിയിട്ടുണ്ടാവും ഇപ്പോൾ. അത്രയും കത്തിയോ? അങ്ങനെ ഞങ്ങൾ എളേറ്റ് വട്ടോളി എത്തി. റഫീഖിൻ്റെ വീട്ടിലാണ് കേട്ടോ. റഫീഖ് താമരശ്ശേരിക്കാർക്കൊക്കെ അറിയാം, ടൈൽസ് ഇന്ത്യയുടെ പ്രൊപ്രൈറ്റർ മുതലാളിയാണ്. ടൈൽസ് ഇന്ത്യ എന്ന് പറഞ്ഞ വലിയൊരു ടൈൽസ് കടയുണ്ട് താമരശ്ശേരിയിൽ, ലീഡിങ് ടൈൽസ് കട. ബാലുശ്ശേരിയിലുണ്ട് അതിൻ്റെ ബ്രാഞ്ച്. അതിൻ്റെ മുതലാളിയുടെ വീടാണ്. അപ്പോൾ ഈ സൈക്കിളിങ്ങിൻ്റെ ഒരു മെച്ചം ഞാൻ ഉദാഹരണം വെച്ച് പറഞ്ഞുതരാം. ആ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് നമ്മൾ ഒരു മണിക്കൂർ നടന്നാൽ ഏതാണ്ട് ഗവേഷകർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു 250 മുതൽ 300 വരെ കലോറി കത്തിപ്പോകുന്നതാണ് ഗവേഷകരെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതേസമയം നമ്മൾ ഒരു മണിക്കൂർ ഓടുകയാണെങ്കിൽ, നിൽക്കാതെ നമ്മൾ ഓടുകയാണെങ്കിൽ അതൊരു 550 കലോറി വരെ ഒരു മണിക്കൂർ കൊണ്ട് കത്തും. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, ഗവേഷകർ കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഒരു മണിക്കൂർ സൈക്കിൾ ചവിട്ടുകയാണെങ്കിൽ 600 മുതൽ 650 വരെ കലോറി കത്തുന്നതാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു മണിക്കൂർ സൈക്കിൾ ചവിട്ടുന്നതും ഒരു മണിക്കൂർ നിർത്താതെ ഓടുന്നതും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു മണിക്കൂർ നിർത്താതെ നമുക്ക് ആർക്കെങ്കിലും ഓടാൻ പറ്റുമോ? അതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുമോ? അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിനെ റിലാക്സ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണ് സൈക്ലിംഗ്. നമ്മൾ മലയാളികൾ കുറേ കൂടെ നമ്മുടെ ആരോഗ്യസ്ഥത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ആശുപത്രികൾ ഇതുപോലെ തഴച്ചു വളരുന്നത് നിർത്താൻ പറ്റും. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പം നമ്മുടെ ഭക്ഷണക്രമത്തിലൊക്കെ കുറേ കൺട്രോളും കാര്യങ്ങളും വന്നതുകൊണ്ടല്ലേ ഈ കൊറോണ കാലത്ത് ആശുപത്രികളിലൊക്കെ കാലിയായിട്ട് കിടക്കുന്നത്. അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്, ആശുപത്രികളിൽ ആരെങ്കിലും പോകുന്നുണ്ടോ? എന്തുകൊണ്ടാ? നമ്മുടെ ഭക്ഷണക്രമത്തിലും നമ്മുടെ ജീവിതചര്യത്തിലൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് കുറേ ആളുകളൊക്കെ ഇപ്പോൾ എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടൊക്കെയാണ് കുറേ കൂടെ നമുക്ക് ഈ ആശുപത്രികളിലേക്ക് പോകേണ്ട ഗതികേടില്ലാതെ വരുന്നത്. നമ്മൾ വീണ്ടും ഇനി ഈ ലോക്ക്ഡൗൺ പീരീഡ് കഴിഞ്ഞ് വീണ്ടും തിരക്കുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും തതൈവ അല്ലേ. ഈ പറയുന്ന എനിക്കും ചിലപ്പം ഇതുപോലെ സൈക്കിൾ ചവിട്ടാൻ അവസരം കിട്ടിയെന്ന് വരികയല്ല. പക്ഷേ അന്നേരം നമ്മളൊരു ഇനിയൊരു പണി ഇത് എനിക്കൊരു ക്രൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനത് രാവിലെ പറ്റിയില്ലെങ്കിലും വൈകുന്നേരം സൈക്കിളിലൊരു ലൈറ്റൊക്കെ പിടിപ്പിച്ച് വൈകുന്നേരങ്ങളിൽ സൈക്കിൾ ഓടും. സമയമുള്ള സമയത്ത് രാത്രിയിലങ്ങ് നേരെ പോവും, ഒരു അരമുക്കാൽ മണിക്കൂർ സൈക്കിൾ ഓടി തിരിച്ചു വരും. രസമല്ലേ? ഇതൊരു രസം. ആദ്യത്തെ ഒരാഴ്ച കാലം നമ്മുടെ കുണ്ടിക്ക് നല്ല വേദന ഉണ്ടാവും. സൈക്കിളിലിരുന്ന് ആ സീറ്റേലിരുന്ന് ഇങ്ങനെ ചതഞ്ഞാൻ്റെ ഒറ്റയാഴ്ചത്തേക്കേ ഉള്ളൂ. ആ ഒറ്റയാഴ്ച കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര കിലോമീറ്റർ നമ്മൾ സൈക്കിളിൽ പോയാലും ചന്തിക്ക് ഒരു വേദന ഉണ്ടാവില്ല, ഗ്യാരണ്ടി. അപ്പോൾ ആദ്യത്തെ 1-2 ദിവസം സൈക്കിൾ ചവിട്ടുമ്പോൾ, ആദ്യത്തെ ദിവസം സൈക്കിൾ ചവിട്ടുമ്പോൾ പിറ്റേ ദിവസം നല്ല വേദന ആയിരിക്കും കേട്ടോ ചന്തിക്ക്. അത് ആ വേദന എടുത്തു കഴിയുമ്പോൾ എല്ലാവരും നിർത്തിപ്പോകരുത്.
തുടർച്ചയായിട്ടൊരു മൂന്നാല് ദിവസം കൂടെ തുടർച്ചയായിട്ട് ചവിട്ടിയാൽ ആ വേദന സഹിച്ച് ചവിട്ടിയാൽ പിന്നീട് നിങ്ങൾക്ക് ആ വേദനയെക്കുറിച്ച് പേടിക്കുകയേ വേണ്ട. അപ്പോൾ ഇതൊക്കെ അജയ് നമ്മുടെ നമ്മുടെ തൃശ്ശൂർക്കാർ പറഞ്ഞ പോലെ പവറല്ലേ ഓണല്ലേ ഓണ് അതാണ് അതാണ് എനിക്ക് ഈ അജിയുടെ ശരീരത്തിൽ ഈ മാറ്റം കണ്ടു തന്നെ ഭയങ്കര അത്ഭുതം. നമ്മുടെ വീഡിയോ ഇപ്പം തന്നെ നല്ല ലെങ്തിയായി, അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇതിൻ്റെ ബാക്കി നല്ല രസകരമായ അടിപൊളി കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റന്നാൾ ഉച്ചയ്ക്ക് കൃത്യം 12 മണിക്ക് വരാം. അതുവരെ സൈനിങ് ഓഫ്, റോബിൻ താമരശ്ശേരി. നിൽക്കും നിൽക്കാൻ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. താങ്ക് യു.